വയനാട് പാർലമെൻ്റ് മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ദേശീയ തലത്തിൽ ശ്രദ്ധേയമായിരുന്നു അത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വയനാടിനെ അതിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാകത്തില്ല കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ് കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൂലി നിന്നാലും അവിടെ ജയിക്കും വളരെ സേഫായിട്ടുള്ള ഒരു ഇടമാണ് അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സിലെ ഈ സ്ഥാനമോഹികൾ കൂടുതലും വയനാട്ടിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ആകെയുള്ള ഒരിടമെന്ന് പറയുന്ന ഇവിടെ മാത്രമാണ് വയനാട് മാത്രമാണ് അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയൊക്കെ പോയി കിടക്കുകയാണ് ഇനിയിപ്പോൾ വയനാട്ടിൽ നിന്ന് ജയിച്ചെങ്കിലായി രാഹുൽ ഗാന്ധിയെ എതിർക്കാനാണ് ദേശീയ തലത്തിൽ ഒന്നിച്ച് നടക്കുന്ന ഇന്ത്യാ മുന്നണിയിലെ സി പി ഐയിൽ നിന്ന് ആനി രാജ ഇറക്കിയിരിക്കുന്നത് ബി ജെ പിയിൽ നിന്നുള്ള എതിരാളിയും രംഗത്തെത്തി അത് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമണ മുഖം തുറന്നാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് എൻ ഡി എയുടെ വയനാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതുയോഗത്തിൽ തന്നെ രാഹുലിനെതിരെ ആ അടിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിലും അധികം ആന മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു അതൊരു പരിഹാസം മാത്രമല്ല അത് ശരിയായ കാര്യമാണ് ആനയാണ് കൂടുതൽ വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ കസേരലല്ലേ എസ് എഫ് ഐ പിള്ളേർ വാഴ വെച്ചത് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസും ഒക്കെ തന്നെ ആന പിന്നെ കയറുന്ന ഇടമായിട്ട് മാറും ടൂറിസ്റ്റ് വിസയിൽ ആറേഴ് തവണ വയനാട്ടിൽ വരുന്ന രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് രാഹുൽ ഗാന്ധി വരും രണ്ട് പെറോട്ട കഴിക്കും ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റ് ഇടും പോകും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് വയനാടിനെ ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അത്തരത്തിൽ വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചെങ്കിലും സ്ഥല എംപി എന്ന നിലയിൽ ഇതിന്റെ ഒരു യോഗത്തിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ലെന്നാണ് അറിയുന്നത് വന്യമൃഗശല്യം നേരിടാൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് കോടികൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി അന്വേഷിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നിട്ട് ഒരു ടൂറിസം പദ്ധതി പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൊണ്ടുവന്നിട്ടില്ല കേരളത്തിലെ മറ്റ് എം പിമാരെയും സുരേന്ദ്രൻ വിമർശിച്ചു ആർക്കും യാതൊരു ഇല്ലാത്ത കേരളത്തിലെ കുറെ എം പിമാർ ഡൽഹിക്ക് പോവുക ബാറ്റ വാങ്ങുക ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രണ്ട് കൂക്കുവിളി നടത്തുകയാണ് അവർ ചെയ്യുന്നതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് കൊണ്ട് വിജയിക്കാമെന്നാണ് എൽ ഡി എഫും യു ഡി എഫും കരുതുന്നതെന്നും സുരേന്ദ്രൻ പറയുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് മാത്രം പറയുന്നത് വികസന പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല യു ഡി എഫ് ഇതിനോട് മൌനം പാലിക്കുകയാണെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം വയനാട് സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്തായാലും രാഹുൽ ഗാന്ധി ഇനി കുറച്ച് നാളത്തേക്ക് വയനാട്ടിൽ ഉണ്ടാകും